വൻകിട കമ്പനികളിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് IITയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 50 പേർ ഒന്നിക്കുന്നു. ദളിതരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം. അടിത്തറയുണ്ടാക്കിയതിനു ശേഷം 2020 ബഹുജൻ ആസാദ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുമെന്നാണ് പുതിയ വിവരം. ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും ശമ്പളമുള്ള 50 വിദ്യാർത്ഥികൾ തൊഴിലിടം വിട്ടിറങ്ങുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാനാണ്. രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനമായ IITയിൽ നിന്നും പഠിച്ചിറങ്ങിയ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് പിന്നോക്ക ദളിത് സമുദായങ്ങളിൽ നിന്നുള്ള ഇവർ രാഷ്ട്രീയത്തിലിറങ്ങുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന വിലയിരുത്തലിലാണ് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതെന്ന് സംഘാടകരിൽ ഒരാളായ നവീൻ കുമാർ പറഞ്ഞു. ബഹുജൻ ആസാദ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും നവീൻ പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, APJ അബ്ദുൽ കലാം എന്നിവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ സംഘം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ചെറു ഗ്രൂപ്പുകളായി പ്രവർത്തനം ആരംഭിക്കാനാണ് ഇവരുടെ പരിപാടി. മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ എതിരാളി എന്ന നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നവീൻ പറയുന്നു. പാർട്ടി രൂപവത്കരിച്ചെങ്കിലും തിരക്കിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എടുത്തു ചാടാനില്ല. പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കായിരിക്കും മുൻഗണനയെന്നും 2020 ബീഹാർ തെരഞ്ഞെടുപ്പായിരിക്കും പാർട്ടിയുടെ കന്നി പോരാട്ടമെന്നും നവീൻ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ശക്തമായ പാർട്ടിയായി BAPയെ മാറ്റാനാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി.